ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രമാണ്. എങ്ങനെയാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്? അറ്റോമിക് ഓർബിറ്റലുകളുടെ ലീനിയർ കോമ്പിനേഷൻ വഴിയാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്ന മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. എത്രണ്ണുണ്ട്? രണ്ടെണ്ണം ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബോണ്ടിംഗ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് ആൻറ്റി ബോണ്ടിംഗ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ബോണ്ടിംഗ് മോളിക്കുലാർ ഓർബിറ്റൽ ലെസ്സർ എനർജിയുള്ള ആളുകളാണ്. എനർജി പൊതുവേ ഇവർക്ക് എന്താണ്? കുറവാണ്. ഇനി എ ബി എം ഒ ആണെങ്കിലോ ഹയർ എനർജിയുള്ള ആളുകളാണ്, എനർജി കൂടുതലുള്ള ആളുകളാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്കുലാർ ഓർബിറ്റലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്തു, എത്ര മോളിക്കുലാർ ഓർബിറ്റൽ കിട്ടി? രണ്ട് മോളിക്കുലാർ ഓർബിറ്റൽ കിട്ടി. അതിൽ എനർജി കുറവുള്ള ആളാണ് ആര്? ബോണ്ടിംഗ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത്. എനർജി കൂടുതലുള്ള ആളാരാണ്? ആൻറ്റി ബോണ്ടിംഗ് മോളിക്കുലാർ ഓർബിറ്റലാണ്. ഇനി നമുക്ക് ഓരോ മോളിക്യൂൾസിൻ്റെ കേസ് നോക്കാം. ഫസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് ആര് വേണം? ഹൈഡ്രജൻ ആറ്റങ്ങൾ വേണം. എത്രെണ്ണം വേണം? രണ്ടെണ്ണം വേണം. അപ്പോൾ ഓരോ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാ? വൺ എസ് വൺ അല്ലേ. ഈ ഹൈഡ്രജൻ്റെ അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യും? രണ്ട് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യും അല്ലേ. റെഡിയാണോ? വൺ എസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക സിഗ്മ വൺ എസും സിഗ്മ സ്റ്റാർ വൺ എസും ആണ്. ഇതിൽ സ്റ്റാർ ഇല്ലാത്ത ആളുകൾ ബോണ്ടിംഗ് മോളിക്കുലാർ ഓർബിറ്റൽ ആയിരിക്കും, സ്റ്റാർ ഉള്ള ആളുകൾ ആൻറ്റി ബോണ്ടിംഗ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആയിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഹൈഡ്രജൻ്റെ കേസ് ഒന്ന് ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ കേസിൽ വൺ എസിൽ ഒരു ഇലക്ട്രോണ്, വൺ എസിൽ ഒരു ഇലക്ട്രോണ്, ഇതോരോ ഹൈഡ്രജൻ ആറ്റങ്ങളാണ്, അതിൻ്റെ അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. ഇത് കമ്പൈൻ ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുക? മോളിക്കുലാർ ഓർബിറ്റലായിട്ട് മാറാം. ഓക്കെ, ഞാൻ ജസ്റ്റ് കളർ മാറ്റി ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്. ക്ലിയർ? അപ്പം ഇത് കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് വരും, ഒരു ഇലക്ട്രോണ് ഇവിടെ നിന്ന് വരും. എന്നിട്ട് എന്തായിട്ട് മാറും? ഒരു ബോണ്ടിംഗ് മോളിക്കുലാർ ഓർബിറ്റായിട്ട് മാറും. അപ്പോൾ ആ ഒരു ഇലക്ട്രോൺ എവിടേക്കാണ് പോവുക? സിഗ്മ വൺ എസിലേക്ക് പോകും. ഇനി ഞാൻ ഹീലിയം കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഹീലിയം ആണെങ്കിലോ, ഹീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? വൺ എസ് ടു അല്ലേ. അപ്പം ഈ വൺ എസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? രണ്ട് ഇലക്ട്രോൺ ഉണ്ടാവും. ഇവിടെയോ? ഇവിടെയും രണ്ട് ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പം അല്ലേ നാലെണ്ണമായിട്ട് മാറുക. അപ്പം ഒരു ഇലക്ട്രോൺ എവിടെ നിന്ന് വരും? ഈ വൺ എസ് നിന്ന് വരും. ഒന്ന് എവിടെ നിന്ന് വരും? ഈ വൺ എസ് നിന്ന് വരും. അപ്പം എന്ത് ചെയ്യും? ആൻറ്റി ബോണ്ടിങ്ങിൽ ഫിൽ ചെയ്യും. അപ്പം അവിടെ എന്താ വരിക? സിഗ്മ സ്റ്റാർ വൺ എസ് വരും. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ്റെ കേസ് എഴുതുകയാണെങ്കിൽ നമ്മൾ എന്തെന്ന് എഴുതുക? സിഗ്മ വൺ എസ് ടു എന്ന് എഴുതും. ഹീലിയത്തിൻ്റെ കേസാണെങ്കിലോ സിഗ്മ വൺ എസ് ടു സിഗ്മ സ്റ്റാർ വൺ എസ് ടു എന്ന് എഴുതും. ഇനി ലിഥിയം ആണെങ്കിലോ, ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാ? വൺ എസ് ടു ടു എസ് വൺ. റെഡിയാണോ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വൺ എസ്സിൽ രണ്ട് ഇലക്ട്രോൺ ഫിൽ ചെയ്തിട്ടുണ്ട്, ടു എസ്സിൽ എത്ര എണ്ണം വരണം? ഒരു ഇലക്ട്രോണും കൂടെ വന്നു. അതേപോലെ എവിടെയും വരും? ഈ ഒരു ലിഥിയത്തിൻ്റെ കേസിലും വരും. ഓക്കെ, അത് കമ്പൈൻ ചെയ്തിട്ട് ബോണ്ടിങ്ങും ആൻറ്റി ബോണ്ടിങ്ങുമായിട്ട് മാറും. ഇവിടെ ടു എസ് അല്ലേ, അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? സിഗ്മ ടു എസ് വരും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ബെറിലിയം ആണെങ്കിലോ, നാലെണ്ണം ഉണ്ടാവും അല്ലേ, വൺ എസ് ടു ടു എസ് ടു ആയിരിക്കും. അപ്പം എന്ത് ചെയ്യും? ടു എസ്സിൽ ഒരു ഇലക്ട്രോൺ കൂടെ വരും, ഇവിടെ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ കൂടി വരും. ഒരു ഇലക്ട്രോൺ ഈ ടു എസ് എന്ന് വരും, ഒരു ഇലക്ട്രോൺ ഈ ടു എസ് എന്ന് വരും. അപ്പോൾ ഇയാൾ ആരാണ്? ആൻറ്റി ബോണ്ടിങ് ആണ്. അപ്പോൾ നമ്മൾ എന്തെന്നാ ഇത്? സിഗ്മ സ്റ്റാർ ടു എസ് എന്ന് വരും. അപ്പോൾ ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽസ് നമ്മൾ എങ്ങനെയാണ് ഇത്? സിഗ്മ വൺ എസ് ടു സിഗ്മ സ്റ്റാർ വൺ എസ് ടു സിഗ്മ ടു എസ് ടു എന്ന് എഴുതും. ബെറിലിയം ആണെങ്കിലോ,
സിഗ്മ വൺ എസ് ടു, സിഗ്മ സ്റ്റാർ വൺ എസ് ടു, സിഗ്മ ടു എസ് ടു, സിഗ്മ സ്റ്റാർ ടു എസ് ടു എന്ന് എഴുതും. റെഡിയാണോ? അടുത്തത് ബോറോൺ ആണ്. ബോറോൺ എന്താ വരിക? വൺ എസ് ടു, ടു എസ് ടു, ടു പി വൺ. അപ്പോൾ നമ്മൾ എവിടേക്ക് കടന്നു? പി ഓർബിറ്റലിലേക്ക് കടന്നു. അപ്പോൾ പിയിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഇലക്ട്രോണിനെ റെപ്രസെൻ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇവിടേക്ക് വരൂല്ലേ. ഇവിടെ ഇവർ രണ്ടുപേരും ഈക്വൽ എനർജിയുള്ള ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ്. ഇയാൾ പൈ ടു പി എക്സ് ആണ്, ഇയാൾ ആരാണ്? പൈ ടു പി വൈ ആണ്. രണ്ടിനും ഈക്വൽ എനർജി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റുക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എന്ത് എഴുതുക? സിഗ്മ വൺ എസ് ടു, സിഗ്മ സ്റ്റാർ വൺ എസ് ടു, സിഗ്മ ടു എസ് ടു, സിഗ്മ സ്റ്റാർ ടു എസ് ടു എന്ന് എഴുതും. ഇനി ഇവിടെ എന്താ വരിക? പൈ ടു പി എക്സ് വൺ ഈക്വൽ ടു പൈ ടു പി വൈ വൺ എന്ന് വരും. നെക്സ്റ്റ് കാർബൺ. കാർബണാണ് എന്താ വരിക? സി ടു മോളിക്യൂൾ അല്ലേ. അപ്പോൾ കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാ? വൺ എസ് ടു, ടു എസ് ടു, ടു പി ടു ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ അവിടെ വരും, നെക്സ്റ്റ് പി ഓർബിറ്റലിൽ വരും. ഇവിടെ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ വരും, അതെന്ത് ചെയ്യും? ഫില്ലിങ് നടക്കും. അപ്പോൾ ഇതിൽ ഏതിലേക്ക് വേണമെങ്കിലും വരാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്തെന്നാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ മോളിക്കുലാർ എനർജി ലെവൽ നമ്മൾ എങ്ങനെ എഴുതുക? സിഗ്മ വൺ എസ് ടു, സിഗ്മ സ്റ്റാർ വൺ എസ് ടു, സിഗ്മ ടു എസ് ടു, സിഗ്മ സ്റ്റാർ ടു എസ് ടു, പൈ ടു പി എക്സ് ടു ഈക്വൽ ടു പൈ ടു പി വൈ ടു. റെഡിയാണോ? അടുത്തത് ആരാണ്? നൈട്രജൻ ആണ്. നൈട്രജൻ ആണെങ്കിൽ എന്താ വരിക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വൺ എസ് ടു, ടു എസ് ടു, ടു പി ത്രീ. ഇതേപോലെ ഒരു നൈട്രജൻ കൂടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ ഒരു ഇലക്ട്രോണിയും കൂടെ ഇവിടെ കാണിച്ചു. അതെങ്ങോട്ടാണ് പോവുക? ഇവിടേക്ക് വരൂല്ലേ, എന്നിട്ട് അത് ഫില്ല് ചെയ്യും. ഈ മൂന്ന് പേരും എന്താണ്? ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ്. ഇയാളാണ് സിഗ്മ ടു പി ഇസഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽസ് നമുക്ക് എന്തെന്ന് ചെയ്താൽ? സിഗ്മ വൺ എസ് ടു, സിഗ്മ സ്റ്റാർ വൺ എസ് ടു, സിഗ്മ ടു എസ് ടു, സിഗ്മ സ്റ്റാർ ടു എസ് ടു, പൈ ടു പി എക്സ് ഈക്വൽ ടു പൈ ടു പി വൈ. പിന്നെ ആരാ വരിക? സിഗ്മ ടു പി ഇസഡ് ടു എന്ന് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ അറിഞ്ഞു വെക്കാനുള്ളത്. ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ വരിക. അപ് ടു നൈട്രജൻ വരെ ഈ ഒരു ഓർഡറിലാണ് എന്ത് ചെയ്യുക? ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുക. സിഗ്മ വൺ എസ്, സിഗ്മ സ്റ്റാർ വൺ എസ്, സിഗ്മ ടു എസ്, സിഗ്മ സ്റ്റാർ ടു എസ്, പൈ ടു പി എക്സ് ഈക്വൽ ടു പൈ ടു പി വൈ. ഇവിടെ രണ്ട് ഇലക്ട്രോൺ ഉണ്ടാവും അല്ലേ, രണ്ടിലും ഉണ്ടാവും. പൈ ടു പി എക്സ്, പൈ ടു പി വൈ ആൻഡ് സിഗ്മ ടു പി ഇസഡ്. ഓക്കെ, അപ്പോൾ എന്തെന്നാണ് എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുന്നത്? സിഗ്മ വൺ എസ്, സിഗ്മ സ്റ്റാർ വൺ എസ്, സിഗ്മ ടു എസ്, സിഗ്മ സ്റ്റാർ ടു എസ്, പൈ ടു പി എക്സ് ഈക്വൽ ടു പൈ ടു പി വൈ, ദെൻ സിഗ്മ ടു പി ഇസഡ് എന്ന് പറയും. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക. എന്താ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ? ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെ നമ്പർ ഓഫ് ബോൺസിനെ നമുക്ക് എന്തെന്ന് പറയാം? ബോണ്ട് ഓർഡർ എന്ന് പറയാം. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അല്ലേ. ഫസ്റ്റ് നമ്മൾ എടുത്തത് ആരാണ്? ഹൈഡ്രജൻ അല്ലേ. ഹൈഡ്രജൻ്റെ കേസിൽ നമ്മൾ എങ്ങനെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക? ഹാഫ് ഇൻറ്റു ഹൈഡ്രജൻ്റെ രണ്ട് ഇലക്ട്രോൺ ആണ്, അതിവിടെയാണ് അല്ലേ. ബോണ്ടിങ്ങിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്?
രണ്ടെണ്ണം ഉണ്ട്. ആൻറ്റി ബോണ്ടിങ്ങിൽ ഉണ്ടോ? ഇല്ല, സീറോ. ദാറ്റ്സ് ഈക്വൽ ടു 2/2 ഈക്വൽ ടു 1. ഇനി ഹീലിയം ആണെങ്കിലോ H2 ആണെങ്കിലോ ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു, ഇങ്ങനെ ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ, ഹാഫ് ഇൻറ്റു ഇത്ര വരിക, ബോണ്ടിങ്ങിൽ 2, ആൻറ്റി ബോണ്ടിങ്ങിൽ 2, ദാറ്റ്സ് ഈക്വൽ ടു 0. കണ്ടോ, ബോണ്ട് ഓർഡർ 0 ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ആ മോളിക്യൂൾ എന്ത് ചെയ്യൂല, എക്സിസ്റ്റ് ചെയ്യൂല. 0 അല്ലെങ്കിൽ നെഗറ്റീവ് ബോണ്ട് ഓർഡർ വാല്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ആ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യൂല. ഇനി ലിഥിയം ആണെങ്കിലോ ബോണ്ട് ഓർഡർ എത്രയാണ് വരിക, ഹാഫ് ഇൻറ്റു ബോണ്ടിങ്ങിൽ എത്ര എണ്ണം, 2 4 മൈനസ് ആൻറ്റി ബോണ്ടിങ്ങിൽ 2, 4 - 2 ഹാഫ് ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ബോണ്ട് ഓർഡർ എത്രയാണ് വരുന്നത്, 1 ആണ് വരുന്നത്. ബെറിലിയം ആണെങ്കിലോ ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 4 - 4 എങ്ങനെയാണ് എനിക്ക് 4 കിട്ടിയത്, ബോണ്ടിങ്ങിൽ 2 - 2 4 ആൻറ്റി ബോണ്ടിങ്ങിൽ 2 - 2 4. അപ്പോൾ 4 - 4 എന്ന് പറയുന്നത് 0 വരും. അപ്പോൾ എന്ത് ചെയ്യൂല, ഈ മോളിക്യൂളും ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യൂല. H2 എന്ന് പറയുന്നതും B2 എന്ന് പറയുന്നത് എന്ത് ചെയ്യൂല, ഒരു മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യൂല. ഈ നെക്സ്റ്റ് 1 ഏതാണ്, ബോറോൺ ആണ് അല്ലേ. ബോറോണിൻ്റെ എന്താ വരിക, ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എത്രയാണ്, ബോണ്ടിങ്ങിൽ 2 - 4 ഓരോന്ന് വീതം അല്ലേ, 2 ഉം 4 ഉം 6 എണ്ണം വരും അല്ലേ. ഇതിൽ ഒരു ഇലക്ട്രോൺ അല്ലേ ഉണ്ടാവുക, അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ടാവുക, ഒരു ഇലക്ട്രോണാണ് ഉണ്ടാവുക. ക്ലിയർ. അപ്പോൾ 6 എണ്ണം, 6 - 4 എന്ന് വരും. റെഡിയാണോ? അപ്പോൾ എന്താ കിട്ടുക, 1 എന്ന് കിട്ടും. ഇനി കാർബൺ ആണെങ്കിലോ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു 8 - 4 ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. കാർബൺ ആണെങ്കിൽ ഇവിടെ 2p2 വരും, ഇവിടെയും 2p2 വരും. അപ്പോൾ എന്ത് ചെയ്യും, ഇത് രണ്ടും ഫുള്ളായിട്ട് കിടക്കും. അപ്പോൾ 2 - 4 - 6 - 8 ഇവിടെ ആൻറ്റി ബോണ്ടിങ്ങിൽ 4 എണ്ണം. അപ്പോൾ 8 - 4 ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് 1 ആരാ, നൈട്രജൻ. നൈട്രജൻ്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഇത്ര വരിക, 10 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അതല്ലേ നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുള്ളത്, 2 - 4 - 6 - 8 - 10 2 - 4. അപ്പോൾ എത്ര കിട്ടുന്നത്, ബോണ്ട് ഓർഡർ 3 ആണ് കിട്ടുന്നത്. അതാണ് മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ളൊരു ടെക്നിക്ക്. ഇനി നിങ്ങൾക്ക് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ആരെ കണ്ടുപിടിക്കേണ്ടത്, ബോണ്ട് ഓർഡറാണ്. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ നിങ്ങൾ ജസ്റ്റ് ഈ നമ്പർ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. 1 - 0 - 1 - 0 - 1 - 2 - 3 ഇത് 2 ഇലക്ട്രോൺ ഉള്ളത്, 4 ഇലക്ട്രോൺ, 6 - 8 - 10 - 12 - 14 റെഡിയാണോ? ഓക്കെ. അപ്പോൾ ഇയാളെന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്, ഇയാളെന്ന് പറയുന്നത് ഹീലിയം ആണ്, ഇത് ലിഥിയമാണ്, ബെറിലിയം ആണ്, ബോറോൺ ആണ്, കാർബൺ ആണ്, നൈട്രജൻ ആണ്. റെഡിയാണോ? ഓക്കെ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. 1 - 0 - 1 - 0 - 1 - 2 - 3 ക്ലിയർ. ഇനി നിങ്ങൾക്ക് തന്നിട്ടുള്ള സിസ്റ്റം 3 ഇലക്ട്രോൺ ഉള്ള ആളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 5 ഇലക്ട്രോൺ ഉള്ള ആൾ, അല്ലെങ്കിൽ 7 - 9 - 11 - 13 അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയാം, ജസ്റ്റ് ഈ 2 വാല്യൂസിൻ്റെ ആവറേജ് എടുത്താൽ മതി. എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ആവറേജ് എടുക്കുക. അപ്പോൾ 3 ഇലക്ട്രോൺ ആണെങ്കിൽ 1 + 0 / 2 എത്ര വരിക, 0.5 ആണ് ബോണ്ട് ഓർഡർ വരിക. ഇവിടെ എത്ര വരിക, ഇതും 0.5. ഇവിടെ എത്ര വരിക, 0.5. ഇവിടെ എത്രയാണ് വരിക, 0.5. ഇനി 11 ഇലക്ട്രോൺ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഇതിൻ്റെ 2 ആവറേജ് എടുക്കുക. അപ്പോൾ എത്ര കിട്ടുക, 1.5. 13 ഇലക്ട്രോൺ ആണെങ്കിലോ 2.5. റെഡിയാണോ? ഓക്കെ.
അപ്പോൾ നിങ്ങളോട് പറയാണ് അറേഞ്ച് ചെയ്ത ഫോളോയിങ് മോളിക്യൂൾസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ബോണ്ട് ഓർഡർ. എന്നിട്ട് നിങ്ങൾക്ക് തന്നത് ആരൊക്കെയാണെന്ന് അറിയാം, ബി ടു തന്നു, സി ടു മൈനസ്, സി ടു, സി ടു പ്ലസ് എന്ന് തന്നു. ഓക്കെ, ഇതിൻ്റെ കൂടെ ഒന്നുകൂടി തരാം, എൻ ടു തന്നു, എൻ ടു പ്ലസ്സും തന്നു. അങ്ങനെയാണ് നിങ്ങളോട് പറയുകയാണെ ഇതിൻ്റെ ഇൻക്രീസിങ് ബോണ്ട് ഓർഡറിൻ്റെ ഇൻക്രീസിങ് ഓർഡർ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് എഴുതുക? ഓക്കെ, ബി ടു ആണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഓർഡർ പ്രകാരം എത്രയാണ് വരിക, ബോണ്ട് ഓർഡർ സീറോ ആണ്. സി ടു എന്ന് പറഞ്ഞാൽ എത്രയാണ്, ട്വൽവ് ആണ്, അതിൻ്റെ ബോണ്ട് ഓർഡർ ടു ആണ്. സി ടു മൈനസ് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോണും കൂടെ അധികം വരും, അപ്പോൾ എത്രയായി, തേർട്ടീനായി. അതിൻ്റെ എത്രയാണ് വരിക, 2.5. സി ടു എന്ന് പറയുന്നത് ടു, സി ടു പ്ലസ് എന്ന് പറയുന്നത് സി ടു നമുക്കറിയാം എത്രയാണ്, 12 ആണ്, 2 ആണ്. സി ടു പ്ലസ് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ പോകും, അപ്പോൾ എത്ര വരും, 11 ആകും. അത് എത്രയായിട്ട് മാറും, 1.5 ആകും. ഇനി എൻ ടു എന്ന് പറയുന്നതോ 14 ആണ്, അതിൻ്റെ ബോണ്ട് ഓർഡർ 3 ആണ്. എൻ ടു പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ പോയി, അപ്പോൾ എത്രയായിട്ട് മാറും, 13 ആവും. അതെന്ത് തന്നെ 2.5. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ അറേഞ്ച് ചെയ്ത് ചെയ്താൽ ഏറ്റവും കുറവായിരിക്കാണ് ബി ടു, പിന്നെയോ, പിന്നെ സി ടു പ്ലസ്, ആർക്ക് എത്രയാണ് വരുന്നത്, 1.5 ആണ് വരുന്നത്. പിന്നെ എത്രയാണ്, 2, അതാർക്കാണ്, സി ടുവിനാണ്. പിന്നെ രണ്ടാൾക്കും ഒരേപോലെ ഉണ്ടാർക്കൊക്കെ, സി ടു മൈനസ്, അതേപോലെ ആർക്കും, എൻ ടു പ്ലസ്, പിന്നെ ആരെ വരിക, എൻ ടു. റെഡിയാണോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ബോണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് അതേപോലെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു നമ്പർ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ബോണ്ട് ഓർഡർ എത്രയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്യണമെന്നില്ല, ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജിയുടെ ഓർഡർ എഴുതണമെന്നില്ല.